അസ്സലാമു അലൈക്കും. പൊന്നാരഞ്ച മാണിക്കല്ലാളഞ്ച പുകലാള എന്തത്തെ വർത്താന സുഖല്ലങ്ങൾക്ക് എല്ലാവർക്കും ഇന്നാലില്ലായി ഇന്നായി റാജിഹൂൻ. അങ്ങനെ നമ്മളെ വല്യമ്മ വീഡിയോയിൽ കാണുന്ന നമ്മളെ വല്യമ്മ മരണപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ രാത്രി 11 മണിക്കാണ് മരണപ്പെട്ടത്. എന്തായാലും വല്യമ്മക്കും മാണ്ടിയാണ്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ എന്തിനാ അതിൽ പറയണമെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. ഓരോട് പറയാനല്ലെന്ന് പറഞ്ഞാൽ നമ്മളെ വല്യമ്മാൻ്റെ വീഡിയോ ഇപ്പോൾ 3-4 ദിവസം മുന്നേ വരെ ഞാൻ അതിൽ വിട്ടിട്ടുള്ളൂ. വല്യമ്മാൻ്റെ ചെറിയും കളിയും വർത്താനവും ഇഷ്ടപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങൾ ഇതിലുണ്ട്. നമ്മളെ സ്നേഹിച്ചിനെ അത്രയും നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ഫാമിലി, നമ്മളൊക്കെ കുടുംബത്തെ പോലെ കരുതുന്ന നമ്മളെ സബ്സ്ക്രൈബുകളുണ്ട്, ഒരുപാട് മാണിക്കക്കല്ലുകളുണ്ട്. ഓർക്കും മാണ്ടിയാണ്ട് പറഞ്ഞതാണ്. എന്തായാലും നമ്മളെ വല്യമ്മ പോയി. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക വല്യമ്മാൻ്റെ പരലോക വിജയത്തിനും വേണ്ടിക്കാണ്ട്. പിന്നെ നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി ഞാനും ജസ്റ്റ് ഒരു വൈക്ക് പോയിക്കുന്നു. വൈക്ക് പോയി എന്നപ്പോൾ രാത്രി 10:30 ഇപ്പം ഇങ്ങനെ വെല്ലടിച്ചിന്. വെല്ലടിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങി എന്ന എന്താ പോയിച്ചോ പറഞ്ഞു, ഉമ്മാക്ക് സുഖമല്ല, നമുക്കൊന്ന് പോയി നോക്കാറ്. ഇതേമാതിരി ഇടക്കിടക്ക് ഉമ്മാക്ക് സുഖമില്ലാതെ ആകലുണ്ട്. അങ്ങനെ പോയി നോക്കുമ്പോൾ ഈ സോഡിയം കമ്മിയാകേണ്ട ഒരു പരിപാടിയുണ്ട് ഉമ്മാക്ക്. ഏതായാലും അങ്ങനെയാണെന്ന് കരുതിയാണ്ട് നമ്മൾ വണ്ടിയിൽ കുടിച്ചപ്പോൾ തന്നെ എന്തൊക്കെയോ ഒരു ഇതിങ്ങനെ തോന്നി. പിന്നെ ഒരു ഇതുമില്ല, അനക്കമില്ല, ഒന്നുമില്ലാത്ത ഞാൻ തന്നെ കുടിച്ചു. ഏതായാലും വണ്ടിയിൽ കയറ്റി നേരെ നീയോ നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർമാരൊക്കെ ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു വല്യമ്മ മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. കാരണം നമ്മൾ പെരിയിൽ നിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള അതിൻ്റെ ഒരു ഉത്തമം, കാരണം അത് കൺഫേം ചെയ്യാനും ഇതിനൊക്കെ. അപ്പോൾ നമ്മളെ ഉമ്മാനെ സ്നേഹിച്ച ഒരുപാട് ആൾക്കാർ, കുഞ്ഞാനെ ഞങ്ങൾ ഇനിയും ദിവസം പെരിക്ക് വരണ്ട്, വല്യമ്മാനെ കാണാൻ വരണ്ട്, ഈ കണ്ണൂര് കാസർഗോഡ് കോഴിക്കോട് ഭാഗത്തിൽ ഒരുപാട് ആൾക്കാരട്ടോ, കൂടുതൽ നമുക്ക് വല്യമ്മാനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഓരൊക്കെ വരണ്ടേ വരണ്ടത്. ഇപ്പം ലാസ്റ്റ് 2-3 ദിവസം മുന്നേ ഒരു ഫാമിലി പെരിന്തലമണ്ണെന്ന് ഞാനും ജെസ്സി അവിടെ ബൈപ്പാസിൽ നിന്നപ്പോൾ ഒരു ഫാമിലി വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു എന്തായാലും ഉള്ള വല്യമ്മാനെ കാണാൻ ഞങ്ങൾ ഇൻഷാല്ലാ വരും. വല്യമ്മാൻ്റെ കൂട്ടം ചോദിച്ചിന് ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ഞാനൊക്കെ ഈ ഫേസ്ബുക്ക് തുടങ്ങണ അന്ന് തന്നെ ഫേസ്ബുക്ക് പേജാണ് ഞാൻ ആദ്യം തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ യൂട്യൂബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ വന്നത്. അന്ന് തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാം എൻ്റെ പ്രൊഫൈല് ഞാനും ഇമ്മിയില്ലതാണ്. അന്നെടുത്ത ആ ഫോട്ടോ ആണത്, ഇതുവരെ മാറ്റിയിട്ടില്ല. അതേപോലെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഉമ്മാൻ്റെ ഓരോ ഓൺ വോയിസുകളും കാര്യങ്ങളും ഞാടും. യൂട്യൂബിലാണെങ്കിലും ഉമ്മാൻ്റെ വർത്താനവും കാര്യങ്ങളും അങ്ങനെ ഞാടും. എപ്പോൾ വീഡിയോ എടുക്കുമ്പോഴും ഉമ്മാക്ക് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എന്ത് മരിച്ചിട്ടിയാമയിരുന്നു. ഈ 44 കൊല്ലമായിട്ട് ഇഞ്ച വല്യമ്മ ഒരു രോഗിയാണ്. കാരണം 44 ഇഞ്ച എപ്പോൾ പറയും, ഇപ്പാൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ഇമ്മൊരു രോഗിയെന്ന് പറയും. അപ്പോൾ ഈ ചന്നിയായിട്ടും പല പല അസുഖങ്ങൾ, എന്തായാലും എന്നാലോ പിന്നെ കടത്തം ചിലപ്പോൾ നീച്ചെടുക്കും. നീച്ച് നടക്കാൻ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലോഡ് പട്ട ഏറ്റിക്കാണ്ട് അങ്ങനെ നമ്മളെ തൊടുന്നു അവിടെ നിന്നൊക്കെ പട്ടി ഏറ്റിക്കാണ്ട് കൂടുന്നത്. എന്തായാലും നമ്മളെ പെരീത്തെ വെളിച്ചാണ് അസ്തമിച്ചത്. കാരണം ഇനിയിപ്പോൾ നമുക്കൊരു തറവാട്ടക്ക് പോകാനോ ഒരു ഇതുണ്ടാവില്ല. കാരണം മറ്റേത് വല്യമ്മ അവിടെ കിടക്കുമ്പോൾ നമുക്കൊരു റാഹത്താണ്, വല്യമ്മാൻ്റെ അടുത്ത് പോയി കണ്ട് അങ്ങനെ കിടക്കും. ഇപ്പം നമ്മളെ കുടുംബത്തിൽ ഈ ഒരു 6 മാസത്തിൽ 3 ആളാണ് മരണപ്പെട്ടത്. ഒന്ന് ഇഞ്ചപ്പാൻ്റെ അൻസൺ, പിന്നുള്ളത് ഇഞ്ച അളിയാക്ക, ഇഞ്ച അമ്മായിയാക്ക, ഇപ്പം ലാസ്റ്റ് ഇമ്മി മരിച്ചു. ഇപ്പോൾ എളാപ്പാൻ്റെയും ഉമ്മാൻ്റെ ഒക്കെ കബറ് അടുത്തടുത്താണ്. ഈ എളാപ്പി ഇമ്മിയും ഭയങ്കര സ്നേഹത്തിലാണ്. കാരണം അത്രയും ഉമ്മയും എളാപ്പിയും പറഞ്ഞാൽ അങ്ങനെയാണ്. അതേപോലെയാണ് ഞാനാണെങ്കിലും ഇനിയും അഞ്ചര അമ്മായി ഉണ്ട്, ബുസറമ്മായി അറിയാം ഇലാശ്ശേരിയിലത്തെ. ഞങ്ങളെ രണ്ടാളെയും ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളെ ഉടുക്ക് ഞങ്ങൾ എന്ത് പറഞ്ഞാലും വല്യമ്മ ഞങ്ങൾക്ക് വാങ്ങിത്തരും. അതേപോലെ വല്യപ്പിയും, വല്യപ്പിയും വാങ്ങും മരിച്ചു കേട്ടോ കുറേ കൊല്ലമായി. അപ്പോൾ എന്താ പറയങ്ങളോട്? അപ്പോൾ ഇതിൽ പറയാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ നമ്മളൊരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യലുണ്ട്. വല്യമ്മാൻ്റെ വെച്ചുകൊണ്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യുമ്പോൾ ഇതിൽ പിന്നെ വല്യമ്മാക്ക് ഒരുപാട് ആൾക്കാർ സ്നേഹിച്ചിന് ഒരുപാട് ആൾക്കാരുണ്ട്. വല്യമ്മാനെ കാണാൻ നല്ല രസമാണ്, വല്യമ്മാനെ കാണാൻ ഞങ്ങൾ വരണ്ട്. ചില ആൾക്കാർ ഇഞ്ച വല്യമ്മാൻ്റെ മാരിയുണ്ട്, ഇഞ്ച അമ്മാൻ്റെ മാരിയുണ്ട്, ആ വർത്താനം എന്തൊക്കെ കേട്ടാണ്. അപ്പോൾ ഓരോക്കെ ഒന്ന് അറിയിച്ചണം എന്നുള്ളത് ഇച്ച് തോന്നി. കാരണം നമ്മൾ ഈ യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കുടുംബം മാതിരിയാണല്ലോ.
നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ യൂട്യൂബിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഇന്നത് പറയൽ ഇഞ്ചര് ആവശ്യമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം അടുത്ത് വരെ നമ്മളെ കണ്ട കോഴിക്കോട്ടുനിന്ന് ഒരു ടീം ഉണ്ടായിരുന്നു, ഞങ്ങൾ വല്യമാനെ കാണാൻ വരണം എന്ന് പറഞ്ഞുണ്ട്. ചിലപ്പോൾ ഞമ്മൾ ഫേസ്ബുക്കിലും ഇതിലൊന്നും ഇട്ട പോസ്റ്ററുകൾ കണ്ടിട്ടുണ്ടാവില്ല. ഇന്നലെപ്പം നമ്മളറിയണ ഒരുപാട് പിന്നെ മണ്ണാർക്കാട്ടത്തെ മൂല്യന്മാർ, ഇവരൊക്കെ ഒരുപാട് ആൾക്കാർ ഇന്നലെ നമ്മളെ പോസ്റ്റർ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് നമ്മളെ സബ്സ്ക്രൈബർ വല്യമാനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. പതിനൊന്ന് മണിക്കായിരുന്നു പിന്നെ മയ്യത്തെടുത്തത്. കാരണം തരും, എന്തായാലും മരിച്ചിന ആ ടൈമിൽ പിന്നെ സംസം വെള്ളം കുടിച്ച് ലൈല അല്ലല്ലാന്ന് പറഞ്ഞുകൊണ്ട് ആണ് മരിച്ചത്. കാരണം വല്യമാക്ക് നിസ്കരിച്ചാലും ഇതിനൊന്നും കജൂലല്ലോ. ഒരു 40 കൊല്ലമായിട്ട് നിസ്കാരമോ കാര്യങ്ങളോ ആ സലാത്തുമാരെ മാത്രമുണ്ട്. അങ്ങനെ ആ സലാത്തും ചൊല്ലിയാണ്ട് അങ്ങനെ നടക്കും. കാരണം അത്രയും ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് ഇന്ന ഇതുവരെ നോക്കി ഞാൻ എപ്പോഴും വീഡിയോ എന്ന് വെച്ചാൽ വല്യമാരുടെ വീഡിയോ എപ്പോഴും ഞാടും, എപ്പോഴും ഞാടും. ഞാൻ എവിടെ പോവുകയാണെങ്കിലും ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും ഇഞ്ച അമ്മാനോട് ഞാൻ ചോദിച്ചു. ഇച്ച എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, എന്തെങ്കിലും ഒരു ടെൻഷൻ വന്നാൽ ഞാൻ അമ്മാനോട് പറയും, അമ്മാൻ്റെ തലമൊന്ന് കജ്ജുവെക്കി ഒന്ന് ദുആ ചെയ്താണേം പറയും. അങ്ങനെ ആ ദുആ കിട്ടിക്കഴിഞ്ഞാൽ സത്യം കേട്ടോ, ഇതൊന്നും ഒരു നുണയായ കാര്യമില്ല, നമ്മക്കൊരു സമാധാനമാണ്, നമ്മക്കൊരു സന്തോഷമാണ്, ഒരു പ്രശ്നവുമില്ല. വല്യമ്മാൻ്റെ പ്രാർത്ഥന നമ്മളെ പെരിയിൽ വെഞ്ച വല്യമ്മ എന്നല്ല, നമ്മളെ കുടുംബത്തിൽ പ്രായമായ ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ഓലൊക്കെ മാക്സിമം നമ്മൾ സ്നേഹിച്ച് പൊന്നുപോലെ നോക്കുക. അല്ലാതെ പ്രായമായിക്കണ് ഇതിനെ വൃദ്ധസദനത്ത് കൊണ്ടിടുക, അല്ലെങ്കിൽ മറ്റോടത്ത് കൊണ്ടിടുക, മറ്റോ മരോളയത്ത് കൊണ്ടിടുക, ഈ മരോളയത്ത് കൊണ്ടിടുക, അങ്ങനെയൊന്നും നോക്കരുത്. ആ അമ്മ എവിടെയാണോ കിടക്കുന്നത് അതാണ് സ്വർഗം. പ്രായമായിക്കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എന്തൊക്കെ പിന്നെ കാട്ടിയിരുന്നു, തൂറലും പാത്രവും പായിക്കൂടി ഒക്കെ പാത്തിയെന്നില്ലേ. അതേമാതിരി പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മളും ഇത് ചെയ്യും. അപ്പം നമ്മൾ നോക്കാനും ആളുണ്ട്, ഇതൊന്നൊരു മടുപ്പോടെ കാണണം. അല്ലാതെ രോഗി അയക്കണം ഇനി ആ ഇതിനെ വല്ല പിടിച്ചാണ്ട് അപ്പുറത്ത് കൊണ്ടുപോയിടുക. എന്തായാലും ഇഞ്ച വല്യമ്മാനെ അൽഹംദുലില്ലാ ആ ഒരു കാര്യത്തിൽ പറഞ്ഞാൽ നമ്മളെ കുടുംബത്തിൽ തന്നെ വല്യമ്മാനെ പൊന്നുപോലെ നോക്കി ഇങ്ങനൊക്കെ ഇതാക്കി. അപ്പം എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനല്ല, എന്താ പറയുക, ഇതിലിച്ചൊരു കാര്യം പറയാനുണ്ട്. പ്രായമായ ആൾക്കാർ നമ്മളെ പെരയിലുണ്ടെങ്കിൽ നമ്മളാരും ചവിട്ടി പുറത്താക്കരുത്. കാരണം നാളെ നമ്മളെ ഇതേപോലെ ചെയ്യും. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇന്നല്ല നാളെ നമുക്ക് ഈ പ്രായം വരും, നമുക്ക് ഇതേ പ്രായം നമുക്ക് വരും. അപ്പം നമ്മൾ മൂങ്ങിയിട്ടോ തൊള്ളൊഴിച്ചിട്ടോ ഒരു കാര്യമുണ്ട് ഓരോ മക്കളെ. കാരണം ഞാൻ പറഞ്ഞല്ലോ വല്യമ്മാൻ്റെ വീഡിയോസ് ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമിലും ഇതിലും ട്രാഫിക്കിലും കാര്യങ്ങളിലും ഒരുപാട് കൂടാത്ത തന്നെ ഉണ്ട് ഇതിൽ. കാരണം ഇപ്പം കൂടാൻ തന്നെ നമുക്ക് കജനല്ല, അത്രയും അടങ്ങാറാണ്. അപ്പം നമ്മളെ മാതാപിതാക്കന്മാരെ നമ്മൾ നോക്കുക, ആ നോക്കണതിന് പടച്ചോല്ലോ കൂലി നമുക്ക് തരും. അപ്പം ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് പറയല്ലേ, എൻ്റെ അമ്മാക്കും മാണ്ടികാണ്ട് നിങ്ങളെല്ലാവരും, ഞാൻ വല്യമ്മാന്ന് കുളിച്ചില്ല കേട്ടോ, ഞാൻ അമ്മാന്നാ കുളിച്ചത്, എൻ്റെ അമ്മാക്കും മാണ്ടിയാണ് നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചണം. കാരണം അതേപോലെ നമ്മളെ പെരിയിൽ വയസ്സായ ആൾക്കാരുണ്ടെങ്കിൽ പൊന്നു പോലെ നോക്കുക, ആരും ചവിട്ടി മാറ്റിപ്പോയി നാളെ ഇതേ അവസ്ഥ നമുക്ക് വരുന്നില്ലത് നിങ്ങൾ മനസ്സിലാക്കുക. അതുള്ളിച്ച് നിങ്ങളോട് പറയല്ലേ, കാരണം ഞാൻ കണ്ണ് പോയാലുള്ളൂ കണ്ണിൻ്റെ വില അറിയുക, അതിപ്പോൾ നമ്മൾ അനുഭവിച്ചതാണ്. ഞാൻ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എൻ്റെ വല്യമ്മാനെയാണ് ഈ ദുനിയാവിൽ, സത്യം പറയാം. കാരണം അച്ഛ അതിന് അത്രയും ഇഷ്ടമാണ്. അത് ജസിക്കൊക്കെ അറിയ സംഗതി, കാരണം ഞാൻ എപ്പോഴും അതിൻ്റെ കൂട്ടം പറയും. അപ്പം അത് പോയി നോക്കുമ്പോൾ നമുക്ക് അത്രയും വിഷമമാണ്. വിഷമം എന്ന് പറഞ്ഞാൽ അറിയിച്ചാൽ കഴിഞ്ഞില്ല. എന്തായാലും എല്ലാവരെ മാതാപിതാക്കളെയും പഠിച്ചോൺ കാക്കട്ടെ. കൂടുതലൊന്നും പറയാനില്ല. അസ്സലാമു അലൈക്കും. പൊന്നാരൻ ജമാനിക്കക്കല്ലാളായി.